ഇന്നൊരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാലം മോശമാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യം ഒന്ന് പുഴുങ്ങലരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. 1/2 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം വറുത്തെടുക്കാൻ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അരി തണുക്കുന്ന സമയത്ത് വെല്ലം ഉരുക്കിയെടുക്കുക. അപ്പോൾ 250 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ വെല്ലമെല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം, പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അരിച്ചെടുത്ത വെല്ലമാണ്. രണ്ടാമത് ഈ സോസ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ പൊടിക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ച് തേങ്ങ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അരി ചൂടാറിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരയും തേങ്ങ വേവിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇളം ചൂടിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ചൂടുണ്ടെങ്കിൽ ബോൾസാക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. തേങ്ങ വല്ലതും ഉരുക്കി ഇതുപോലെ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാലം അധികം സൂക്ഷിക്കാൻ പറ്റും. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് അരിപ്പൊടീൻ്റെ കൂടെ തന്നെ മിക്സിയിൽ തേങ്ങയും വെല്ലം ഇട്ടിട്ട് ഒന്നിച്ചിട്ട് പൊടിച്ചിട്ട് ബോൾസാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 2-3 ദിവസം മാത്രം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും, പിന്നെ കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 മാസം വരെ സൂക്ഷിച്ച് വെക്കാം. ഗൾഫിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും, അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലത്തെ അരിയുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.